ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമി യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം. ഞാനിന്ന് അബുദാബിയിലാണ്. അബുദാബിയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് മുസഫ. മുസഫ ബേസിക്കലി ഒട്ടനവധി ഇൻഡസ്ട്രിയൽ മൾട്ടി ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ കമ്പനികളെ നമുക്ക് കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളികൾ നേതൃത്വം കൊടുക്കുന്ന വ്യവസായ സംരംഭങ്ങളും മുസഫയിൽ ഒരുപാടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്ന വ്യക്തി സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിൽ നിന്നും ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ജനാബ് പി കെ അബ്ദുൽ ബഷീറാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. ഇന്ന് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് ഇന്നറിയപ്പെടുന്ന ഒരു വ്യവസായ സംരംഭകൻ എന്ന് അറിയുവാൻ സാധിച്ചത്. റാഷിദ് അൽ സാബി ട്രേഡിംഗ് കമ്പനി LLC മാനേജിംഗ് പാർട്ണറാണ് അദ്ദേഹം. ഇന്ന് ഹാർഡ്വെയർ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഓയിൽ ഫീൽഡ് സപ്ലൈസ്, ആട്ടോ പാർട്സ് ആൻഡ് കാരേജ് എന്നീ മേഖലകളിലേക്ക് വൈഡ് റേഞ്ച് ബ്രാൻഡഡ് പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് റാഷിദ് അൽ സാബി ട്രേഡിംഗ് കമ്പനി. ജോലിയോടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും കഠിനാധ്വാനവുമാണ് റാഷിദ് അൽ സാബി ട്രേഡിംഗ് കമ്പനിയുടെ നേതൃത്വ സ്ഥാനത്ത് ജനാബ് പി കെ അബ്ദുൽ ബഷീറിനെ കൊണ്ടെത്തിച്ചത്. ആ വിജയകഥ അറിയുന്നതിലേക്ക് മുമ്പായി അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഗുരുവായൂരിൽ നിന്നും ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ചു. മൊത്തം പറയണേ 1974 മെയ് 30 ആണ് ആദ്യമായി പ്രവാസ ജീവിതം തുടങ്ങുന്നത്. ഇന്ന് 2014 ജൂൺ 3 എത്തി നിൽക്കുമ്പോൾ എങ്ങനെയുണ്ട് ഈ പ്രവാസ ജീവിതം? വളരെ, ഞാൻ വരുന്ന സമയത്ത് ഒന്നും ഇല്ലാത്തൊരു UAE ആയിരുന്നു. മൊത്തത്തിൽ അബുദാബിനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ 2-സ്റ്റോറി ബിൽഡിങ്സ് കുറച്ചുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ താമസ സൗകര്യങ്ങൾ മറ്റുള്ള അതുള്ള ആൾക്കാർക്കൊക്കെ വളരെ ചുരുങ്ങിയ രീതിയിലുള്ള വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന ഹൈടെക് ബിൽഡിംഗ് ഇല്ലായിരുന്നു, കുറവായിരുന്നു. കാരണം ഒരു ഫുൾ ആൻഡ് ഫുൾ മരുഭൂമിയെ നമുക്ക് കാണാം, ഒരു ഡെസേർട്ട്. ഒരു പെട്ടെന്ന് തന്നെയായിരുന്നു UAE വളർച്ച. ഈ വളർച്ചയുടെ പ്രധാന പങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദിന്റെ ഒരു ദീർഘവീക്ഷണം തന്നെയാണ്
ഇന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയിട്ട് മാറിയത്. ഇങ്ങനെ 7 എമിറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു മുമ്പ്. ഇന്ന് 7 ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിൻ്റെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെ. ഇന്ന് പ്രവാസ ജീവിതത്തിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നമുക്കുണ്ട്. കാരണം ഇന്നൊരു പ്രവാസി മലയാളി പുതുതായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂ ജനറേഷനിലെ മലയാളിക്ക് നമ്മുടെ പഴയകാലത്തെ ജീവിതം, പ്രവാസ ജീവിതം പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ പോലും സാധിക്കില്ല. ചിലപ്പോൾ പറയും എന്തിനാ പഴയകാല, അത് അന്നത്തെ കാലഘട്ടമാണ്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ സൗകര്യങ്ങളും സുഖകരമായ അവസ്ഥയും ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കിട്ടിയതാണ് എന്ന് പറയുന്ന ഇന്നത്തെ ന്യൂ ജനറേഷൻ. ഇന്ന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല. എയർപോർട്ടിൽ നിന്ന് AC കാറിലേക്ക് വരുന്നു, അവിടെ നിന്ന് നേരെ AC റൂമിലേക്ക് പോകുന്നു. ഒരു ഇവിടുത്തെ ചൂട് എന്താണെന്ന് പോലും അറിയാത്ത ഒരു ജനറേഷനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ താങ്കളെ സംബന്ധിച്ചിടത്തോളം 40 മുമ്പ് ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം ഭയങ്കരമായ വാക്കുകളിൽ മാത്രമല്ല, അത് കഠിനാധ്വാനവും ഈ ചൂടിനോടും തണുപ്പിനോടും മല്ലടിച്ച് അതിനോട് നേരിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് എങ്ങനെയായിരുന്നു? കാരണം ആദ്യകാലത്ത് 30 എന്നെല്ലാം പറയുമ്പോൾ ഒരു ചൂട് കാലത്താണ് വന്നിറങ്ങുന്നത്. ദുബായിലാണ് ആദ്യമായിട്ട് ഷിപ്പിൽ വന്നിരുന്നത്. ദുബായിൽ ഇറങ്ങി തിരിച്ച് ഇങ്ങോട്ട് അബുദാബിക്ക് വന്നു. എൻ്റെ ബ്രദറിൻലോ എല്ലാം ബോംബെ നിന്നാണ് ഷിപ്പിലേക്ക് വന്നത്. ബോംബെ നിന്ന് ഷിപ്പിൽ 3-4 എടുത്ത് ഷിപ്പിൽ വരാൻ വേണ്ടി. ദുബായ് ഇറാഖിൽ ഒരു 3/4 ഇറാഖിൽ കിടന്നു പുറത്ത് കടന്നു, പിന്നീട് തിരിച്ച് അബുദാബിക്ക് വന്നു. എൻ്റെ ബ്രദറിൻലോ എല്ലാം ഇവിടെ അബുദാബിയിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു, പിന്നീടുള്ള ജോലി അങ്ങനെയാണ്. അതിൽ വരുന്ന സമയത്ത് ഇവിടെ വന്ന ഒന്ന് ഇലക്ട്രിസിറ്റി കാര്യമായിട്ടില്ല. ഒരു ദിവസം ഒരു 5-6 ഇലക്ട്രിസിറ്റി കിട്ടിയിരുന്നത്. സെക്കൻഡ്, നമുക്ക് വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കാലഘട്ടം ഘട്ടത്തിൽ. ഞങ്ങളെല്ലാം നൈറ്റ് ടൈമിൽ 12 രാത്രി ബക്കറ്റിലൊക്കെ വെള്ളം പിടിച്ചു വെച്ച് അത് കാലത്ത് നമ്മുടെ നിത്യ ഉപയോഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അതിൽ കൂടുതൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് നൈറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അത്രയും ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിൻ്റെ കാര്യത്തിൽ. വെള്ളം തന്നെ നമ്മൾ പരിമിതമായി തന്നെ ഉപയോഗിക്കേണ്ടി വരും. കാരണം ഒരു ബക്കറ്റ് പിടിച്ചു വയ്ക്കുക, ആ ബക്കറ്റിൽ കൊണ്ട് തന്നെ നമ്മുടെ പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കുക വളരെ ദുഷ്കരമായിരുന്നു ആ കാലം. ഇവൻ നമ്മൾ ജോലി കഴിഞ്ഞ് ഹാർഡ് വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നൈറ്റ് ടൈമിൽ ആ വരുന്ന സമയം നോക്കി, വെള്ളം പൈപ്പിൽ വരുന്ന സമയം നോക്കി മോട്ടറടിച്ച് വെള്ളം ശേഖരിക്കുക, അത് നെക്സ്റ്റ് ഡേ ഉപയോഗിക്കുക, അങ്ങനെയുള്ള ഒരു ജീവിത രീതിയിൽ. അതേസമയം ഇലക്ട്രിസിറ്റിയും ഈ നൈറ്റ് ടൈമുകളിലും കാര്യമായിട്ടൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. ഒരു 24 നമ്മൾ കറങ്ങുന്ന ഒരു ഫാൻ മാത്രം. അത് ഇലക്ട്രിസിറ്റി ഉള്ള സമയത്ത് അത് കറങ്ങുന്നില്ലെങ്കിൽ ഇല്ല. രാത്രികാലങ്ങൾ ഉറക്കം കിട്ടാതെ റൂഫിൽ കയറി മറ്റേ ബെഡ് വിരിച്ച് റൂഫിൽ ഇതിൻ്റെ കാറ്റ് കിട്ടാൻ വേണ്ടി മുകളിൽ കിടന്നുറങ്ങുന്നതായിരുന്നു. ചൂട് കാറ്റായിരിക്കും, ചൂട് കാറ്റായിരുന്നു തന്നെ. പക്ഷെ എങ്കിലും അകത്ത് ഇരുന്ന് വിങ്ങുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി മുകളിൽ റൂഫിൻ്റെ മുകളിൽ കയറി ബെഡ് കൊണ്ടുപോയിട്ട് അവിടെ കിടക്കും. ചിലപ്പോൾ ഒരു കാറ്റ് കിട്ടിയാൽ അതിൽ നമ്മൾ സുഖമായിട്ട് സുഖനിദ്ര കിട്ടുമായിരുന്നു. ശരിക്കും അവിടെ യൂസ്ഡ് ആയിട്ട് മാറുകയാണ് നമ്മൾ. പിന്നീട് ജീവിതം അതിലുമായിട്ട് ഇവിടെ വളരെ ഒരു പ്രത്യേകത, ഇത്രയും ദുരിതങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഒരു പ്രവാസി മലയാളിക്ക് ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വലിയ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള ഒരു പ്രവാസി മലയാളികളായ ഈ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഈ ജനറേഷനിലെ ഒരു ഗൾഫുകാരന് കിട്ടുന്ന റെസ്പെക്റ്റ് അല്ല അന്ന് അത്രയും ദുരിതങ്ങളും ദുഃഖങ്ങളും കടിച്ചമർത്തി ജീവിച്ച ഒരു പ്രവാസിക്ക് കിട്ടിയിരുന്നത്. അതിലാശ്വാസം ഉണ്ടായിരുന്നു. അന്ന് കത്തിൻ്റെ ഒരു പ്രവാസം ഇതായിരുന്നല്ലോ. നമ്മളൊരു കത്തൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നേരിൽ ഒരു 10-12 ഒക്കെ വേണം. നാട്ടിലെ എന്തെങ്കിലും വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ടെലിഫോൺ സൗകര്യങ്ങൾ ഇല്ല. ടെലിഫോൺ ഇവിടെ ഉണ്ടെങ്കിലും നാട്ടിലെ നമ്മളെ വീട്ടുകളിലൊന്നും ടെലിഫോണൊക്കെ ഇത്രയും കഴിഞ്ഞാണ് വന്നിരുന്നത്. പിന്നീട് ഒരു ട്രങ്കാൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ പിന്നെ ടെലിഫോണുള്ള വീട്ടിലേക്ക് എങ്ങനെയും ബുക്ക് ചെയ്യും. പക്ഷേ ആ ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം 1-2 വീടുകളിലെ അവിടെ പോയി കാത്തു കടന്ന് നമ്മളെല്ലാം ബുക്ക് ചെയ്ത് ടെലിഫോൺ ചെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നു.
ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങളൊക്കെ ലീവുള്ള ദിവസങ്ങളിൽ ഫ്രണ്ട്സിനെ നടന്നുപോയി കണ്ട്, ഒരു ഫ്രൈഡേ ഒക്കെ ആണെങ്കിൽ അങ്ങ് പോയി നാട്ടിൽ നിന്ന് വല്ല ലെറ്റർ വന്നിട്ട് നാട്ടിലെ വിവരങ്ങൾ അവരിൽ നിന്ന് അറിയുവാൻ, അതുപോലെ തന്നെ എൻ്റെ അരികത്തിൽ ഫ്രണ്ട്സുകൾ വന്ന് നാട്ടിൽ നിന്ന് വല്ല വിവരങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പറയലും, അതായിരുന്നു ഒരു ഇത്. ഇന്ന് നമ്മൾ യാതൊരു തരത്തിലും ഒരു റിലേറ്റീവായാലും സ്നേഹിതന്മാരായാലും ജസ്റ്റ് ഒരു ടെലഫോണിൽ അവസാനിപ്പിക്കുന്നൊരു സ്ഥിതിയാണ്. അത്രയ്ക്കായി കഴിഞ്ഞു വെച്ചാൽ വരുന്നതും പോകുന്നതും ആരും അറിയുന്നില്ല. നാട്ടിൽ ഒരു ലെറ്ററുമായിട്ടൊക്കെ പോകുമ്പോൾ, നാട്ടിൽ ഇവിടുന്ന് ലീവിൽ നാട്ടിലേക്ക് പോകുമ്പോൾ സ്നേഹിതന്മാരും ബന്ധുക്കളൊക്കെ തരുന്ന ചെറിയ പൊതികളും ലെറ്ററുകളും അതിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് കാണുന്നത്? അത് വളരെയധികം, കാരണം ഈ ലെറ്റർ ആഗ്രഹിച്ചിരിക്കുന്ന വീട്ടുകാരും അതുപോലെ തന്നെ അവിടുന്ന് കൊണ്ടുവരുന്ന ലെറ്റർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഞങ്ങളും, അതൊരു ആ ലെറ്ററിന് വേണ്ടി ഞങ്ങൾ മൈലുകളോളം നടന്ന് പോയി വാങ്ങിക്കാനും അതിൽ നിന്നുള്ള വിവരങ്ങൾ അറിയാനും ഒരു ആഗ്രഹിച്ചിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അതിപ്പോൾ നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളോട് പോയി ഇരുന്ന് മണിക്കൂറുകളോളം സംസാരിച്ച് നാട്ടുവിശേഷങ്ങളൊക്കെ അറിയുന്നു. ഇന്ന് നമുക്ക് മിനിറ്റ് സെക്കൻഡുകൾക്കുള്ളിൽ നാട്ടിലെ ഏത് വിവരങ്ങളും നമുക്ക് അറിയാം. നാട്ടിൽ അറിയുന്നതിനേക്കാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയുന്നത് ഇവിടെ ഗൾഫ് കൺട്രി. അന്ന് ഈ ഒരു മാർഗ്ഗമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കെല്ലാം അറിയാനും നാട്ടിലെ. പക്ഷെ അതൊരു സുഖമുള്ള കാര്യമായിരുന്നു തീർച്ചയായിട്ടും, വളരെയധികം നല്ല സുഖം മനസ്സിലാക്കി. ആ കാലഘട്ടം നമ്മളെ വിട്ടുപോയത് തന്നെ ഏറ്റവും പ്രയാസം വരാനായിട്ട് ബഷീർക്കൊക്കെ തോന്നാറുണ്ട്? എനിക്ക് തോന്നാറുണ്ട്, പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടില് ഇതിനെ പറ്റി പറയാറുമുണ്ട്, പഴയ കാലങ്ങളെ പറ്റി. പക്ഷെ അവർക്കും അത്, കാരണം വെച്ചാൽ അവര് അനുഭവിച്ചില്ലാത്ത കാരണം അവർക്കതിന് അറിയില്ല. ഗുരുവായൂർ എവിടെയാണ് താമസം? ഞാൻ ഗുരുവായൂരിൽ നിന്ന് നെക്സ്റ്റ് ബ്രഹ്മകുളം എന്ന് പറയുന്ന സ്ഥലം. ബ്രഹ്മകുളം. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് അധ്യാപകനായിരുന്നു അവിടുത്തെ സ്കൂളിൽ, ചാവക്കാട് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ മൂത്ത ആൺകുട്ടികളുടെ മൂത്ത ആള്. മൊത്തം ഞങ്ങൾ 6 ബ്രദേഴ്സ്, 3 സിസ്റ്റേഴ്സ്. വലിയൊരു കുടുംബം. വലിയൊരു കുടുംബം. ഒരു സ്കൂൾ മാഷിന്റെ കുടുംബം. അന്ന് ആ സ്കൂൾ മാഷിന് കിട്ടുന്ന വരുമാനം, ആ വരുമാന മാർഗം കൊണ്ടാണ് ഇത്രയും പേരെ ഉപ്പ വളർത്തി വലുതാക്കിയത്. പക്ഷെ എഡ്യൂക്കേഷനിൽ വളരെയധികം പ്രാധാന്യം തന്നു എന്നുള്ളതാണ്. എഡ്യൂക്കേഷനിൽ എനിക്ക് വാസ്തവത്തിൽ നന്നായി പഠിക്കാൻ തന്നിരുന്നു. പക്ഷെ ഞാൻ വളരെയധികം പഠിക്കുന്ന കാര്യത്തിൽ ലേശം പിന്നോട്ടായതുകൊണ്ട് ഞാൻ 10th സ്റ്റാൻഡേർഡ് വരെ. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ അവിടെ നിങ്ങളുടെ പാവർട്ടി ഹൈസ്കൂളിലായിരുന്നു 10th ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം അന്നത്തെ ഒരു ഗൾഫ് ചിന്ത കൂടുതൽ ഉണ്ടായിരുന്നു മനസ്സിൽ, പ്രത്യേകിച്ച് ചാവക്കാട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് അല്ലേ. കാരണം കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികൾ നമ്മുടെ വടക്കോട്ട് പോവുകയാണെങ്കിൽ ചാവക്കാടും ഒരു മിനി ഗൾഫ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉടനെ നമ്മളുടെ കൂടുതൽ ചിന്ത ഒരു പാസ്പോർട്ട് സംഘടിപ്പിക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ ഒരു ഇതിൽ എനിക്കൊരു എൻ്റെ ബ്രദറിൻ്റെ ഒരു വിസ സംഘടിപ്പിച്ച് പാസ്പോർട്ട് കിട്ടി. നിയറസ്റ്റ് ടൈമിൽ തന്നെ മൂത്ര എനിക്ക് വിസയും സംഘടിപ്പിച്ചു തന്നു. അതിനു മുമ്പ് കുടുംബത്തിൽ നിന്ന് ആരും ഗൾഫിലോ? ആരുമില്ല. ആദ്യമായിട്ട് വരുന്നത് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഫസ്റ്റ് ഞാൻ തന്നെ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഗൾഫിലേക്ക് വരുമ്പോ ഒരു ഉപ്പാടെ മനസ്സിൽ എന്തായിരുന്നു? കാരണം ഉപ്പാക്ക് എന്തായിരുന്നു അങ്ങനെ ഒരു ഗൾഫിലേക്ക് പോകുമ്പോ നല്ലത് എന്നുള്ളത് തന്നെയാണ്? അത് വീടിന്റെ ഒരു ഉത്തരവാദപ്പെട്ട ഒരു ചുമതല കൂടെ മൂത്ത മകനിൽ അർപ്പിക്കുന്നുണ്ടല്ലോ. അതും കൂടെ പൂർത്തീകരിക്കേണ്ട എന്റെ കയ്യിലുണ്ടല്ലോ. അതെല്ലാം ഞാൻ എന്നെ കൊണ്ട് വന്ന് അന്ന് ചെറിയൊരു രീതിയിലുള്ള ശമ്പളങ്ങളും കാര്യങ്ങളായാലും അതൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയിട്ട് നമ്മുടെ മേലിൽ നിക്ഷിപ്തമായ ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചു. അതിൽ ഏറ്റവും വലിയ സംതൃപ്തി ഞാൻ അടയുന്നു. ഇവിടെ വന്നു ആദ്യമായിട്ട് ജോലി കിട്ടുന്ന ഏത് കമ്പനിയിലായിരുന്നു? ഞാൻ ഒരു AA സയാനി ആൻഡ് സൺസ് എന്ന് പറയുന്ന മിറ്റ്സുബിഷിയിലെ വണ്ടിയിലെ, അന്ന് ലാൻസർ ഗാലന്റ് എന്ന് പറയുന്ന വണ്ടി, അതിൻ്റെ ഏജൻസിയിൽ ഒരു ഓഫീസിൽ ഇതായിട്ട് വർക്ക് ചെയ്തു. ഓഫീസ് ബോയ് ആയിട്ട് വർക്ക് ചെയ്തു. എത്ര വർഷം? ഞാനൊരു ചുരുങ്ങിയ കാലഘട്ടം, ഒരു നിയർലി ഒരു 6 മന്ത് ഒരു 8 മന്ത് അത്ര മാത്രമേ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മസ്കത്തിലേക്ക് ഒരു ഒമാനിൽ ഇവിടെ നിന്നൊരു കമ്പനി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു വെയിറ്ററായിട്ട് ഒരു കുറച്ച് നാളാണ്, കുറച്ച് നാൾ ഒരു 1.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ വെക്കേഷൻ അവിടെ നിന്നായിരുന്നു? ഇല്ല, വെക്കേഷനൊക്കെ 5 ഇയേഴ്സ്. ആദ്യത്തെ 5 വർഷം ഇവിടെ നിന്നു എന്നുള്ള ഒരു തുടർച്ചയായിട്ട് 5 വർഷം നാട് കാണാതെ 5 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ നാട്ടിൽ പോകുന്നത്.
അഞ്ചു വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോ എങ്ങനെയായിരുന്നു? അതൊരു വലിയ അനുഭൂതി. അന്ന് ഞങ്ങൾ വരുന്നത് അധികം ബോംബെ, കൊച്ചിൻ. ഫസ്റ്റ് അന്ന് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വരുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ എറണാകുളത്തൊന്ന് നോക്കുമ്പോൾ, കൊച്ചിന് ഫ്ലൈറ്റ് ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്ട്രൈക്ക് ആണെന്ന്. അങ്ങനെ എങ്ങനെയോ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിപ്പെട്ടു. അവിടെ നിന്ന് ഞാൻ തൃശ്ശൂർ വന്നു. തൃശ്ശൂർ നിന്ന് പിന്നെ നൈറ്റായി കാര്യങ്ങൾ കണ്ടു, പിന്നെ ടാക്സി പിടിച്ചു വീട്ടിൽ വന്നു. ആ വീട്ടിൽ വരുന്ന സമയത്ത് വളരെയധികം ക്ഷീണിതനായി. അത് ക്ഷീണിതനല്ല, വളരെ നമ്മൾ ക്ഷീണം തോന്നിയില്ല അന്ന്. നമുക്ക് ആ വീട്ടിലെത്ത് ഫാദർ അവരെ കാണാമെന്നുള്ള ഒരു ഇതാണല്ലോ. മഴ നല്ല ചുരി, ഭയങ്കര ഒരു മഴയത്താണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്നത്. അപ്പോൾ വരുന്ന വിവരം അവർക്കറിയാം, വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതിലിപ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ മകൻ ഇവിടെ താഴെയുണ്ട്, മുപ്പര് എന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കൂടെ തന്നെ ഇവിടെയുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ആ ഒരു നമുക്ക് വീട്ടിൽ കയറി ചെല്ലുന്നത് വളരെ ഒരു എന്താണ്. അതുപോലെ തന്നെ വല്ലാത്ത ഒരു പറ്റില്ല നമുക്കും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടെ വരുന്നു, തിരിച്ച് വീണ്ടും വന്നു. വീണ്ടും ഏത് കമ്പനിയിലായിരുന്നു അപ്പോൾ? അൽമൻസൂരി ഇൻഡസ്ട്രിയൽ സപ്ലൈ എന്ന് പറഞ്ഞൊരു അൽഫിയൽ സപ്ലൈ, അതിലെൻ്റെ ബ്രദറിനോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഒരു കമ്പനിയായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ടിങ് നാട്ടിൽ പോയത്. അപ്പോൾ എനിക്ക് എൻ്റെ ബ്രദറിനോ അതിൽ നിന്ന് നമുക്ക് വളരെയധികം പഠിക്കാൻ വളരെയധികം ഇത്. നമ്മൾ ചെറുപ്പമാണ് പറ്റുന്ന ഈ മെറ്റീരിയൽസിനെ പറ്റി പഠിക്കാൻ വളരെയധികം നല്ലൊരു പ്രചോദനം അവിടെ നിന്നിട്ട് നമുക്ക് ഈ കാറ്റലോഗ്സ് ഒക്കെ ഞാൻ ഇട്ടതെന്നുകൊണ്ട് അത് പഠിക്കാൻ പറയും. വൈകുന്നേരം വന്നാൽ എന്നോട് ഇത് ചോദിക്കും. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു ബിസിനസ്, ഇവിടെ ഒരു സിക്സ് ഇയേഴ്സ്, ഒരു ഫൈവ് ഇയേഴ്സ് ഇവിടെ അപെക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി വർക്ക് ചെയ്തു, ഇവിടെ തന്നെ മുസഫയിൽ തന്നെ. അതിന് ഇടയിൽ ഞാൻ പോയി നാട്ടിൽ വിവാഹം കഴിച്ച് തിരിച്ചു വന്നു. എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? ഞാൻ ചാവക്കാട് നിന്ന്. ചാവക്കാട് നിന്ന് ഒന്ന് കഴിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് കുറച്ച് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒരു ഇത് തോന്നിയപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു ബെറ്റർ ആയിട്ടൊന്ന് ഇന്ന് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്ന് കരുതിയാണ് 1987 സ്റ്റാർട്ട് ചെയ്തത്. അത് ആദ്യമായി തുടങ്ങുന്നത് റാഷിദ് അൽ സാബി ട്രേഡിംഗ് കമ്പനിയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ബിസിനസ് സംരംഭം തന്നെയാണ്. ഇന്ന് റാഷിദ് അൽ സാബി ട്രേഡിംഗ് കമ്പനി LLC ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മേഖലകളിലേക്ക് വൈഡ് റേഞ്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിന് ട്രേഡ് ചെയ്യണം. അത് ഡിഫറെൻ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ്വെയർ, ബിൽഡിംഗ് മെറ്റീരിയൽ, ഓയിൽ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നതും. അതുപോലെ തന്നെയാണ് ആട്ടോ പാർട്സ് ആൻഡ് ഗാരേജ് ടൂൾസ് രംഗത്തും നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വൈഡ് റേഞ്ച് ബ്രാൻഡഡ് പ്രോഡക്റ്റുകളാണ് താങ്കൾ ആക്ച്വലി ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. എവിടെ നിന്നൊക്കെയാണ്? നമ്മൾ കൊറിയയിൽ നിന്ന് വരുത്തുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് വരുത്തുന്നുണ്ട്, ചൈനയിൽ നിന്ന് വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ളത്. ചെറുതായിട്ട് ഉണ്ടായിരുന്നു സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പൊ അതിലങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ എന്ത് നമ്മൾ അവർക്ക് റിക്വയർമെന്റ് ഉണ്ടോ അതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത്. നമ്മൾ ചില കമ്പനികളിൽ നമുക്ക് വളരെയധികം സോഴ്സുകളുള്ള കമ്പനിയുണ്ട്. അപ്പൊ അവർ നമ്മളിൽ നിന്ന് അവരുടെ റിക്വയർമെൻ്റ് എന്താണോ അത് നമ്മൾ വാങ്ങി സപ്ലൈ ചെയ്ത്
കുറച്ച് കൊടുക്കും. നമ്മളതിലില്ലെങ്കിൽ പുറത്ത് വാങ്ങിക്കും, അല്ലെങ്കിൽ ഓവർസീസ് വരുത്തുന്നുണ്ടെങ്കിൽ ഓവർസീസ് വരുത്തി നമ്മളത് സപ്ലൈ ചെയ്ത് കൊടുക്കും. 1987 റാഷിദ് അൽ സാബി കമ്പനി, ട്രേഡിംഗ് കമ്പനി തുടങ്ങുന്നു. എത്ര സ്റ്റാഫായിരുന്നു? ആക്ച്വലി അത് തുടങ്ങുമ്പോൾ ഞാൻ വാസ്തവത്തിൽ വർക്ക് ചെയ്യായിരുന്നു ഈ അപ്പെക്സിൽ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറുണ്ട്, ബ്രദറിൻ്റെ നാട്ടിൽ ഒരു ഓൾറെഡി ഒരു ബ്രദർ ഇവിടെയുണ്ട്, രണ്ടാമത്തെ ബ്രദറിന് കൊണ്ടുവന്നു. അദ്ദേഹം പഠിക്കായിരുന്നു, അത് എം കോം ചെയ്യായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നു, പെട്ടെന്നൊരു ലൈസൻസ് ഒരു 7 days എടുക്കാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ലോക്കൽ എന്നുള്ള ഉണ്ടായിരുന്നു, മൂപ്പര് മുനിസിപ്പാലിറ്റിയിൽ വർക്കുന്ന ഒരാണ്, ഇപ്പോഴത്തെ ലോക്കൽ തന്നെ. അദ്ദേഹം റാഷിദ് അൽ സാബി, അതായത് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ജസ്റ്റ് ഒരു ബ്രദർ എന്നുള്ള പോലെയുള്ള ഒരു പക്ഷേ നമുക്ക് ഈ രാജ്യത്തിലെ ഒരു ഒരാളോട് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റാഷിദ് അൽ സാബിയോടാണ്. അദ്ദേഹം വളരെ എൻ്റെ ഒരു ബ്രദറായിട്ട് എന്നും നാട്ടിലൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അവിടെ നാട്ടിൽ വന്നിട്ടുണ്ടൊക്കെയുണ്ട്. അത് ഞാൻ ബ്രദറായിട്ടാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രദർ ലൈസൻസ് അദ്ദേഹത്തിൻ്റെ പേരിലാക്കി മൂപ്പര് സ്റ്റഡിക്ക് വിട്ടു. അതാണ് ചെറിയ മുസഫയിലെ ഒരു ചെറിയ ഷോപ്പ് ഇട്ട്. മുസഫ അടുത്ത് തന്നെയാണ്? അടുത്ത് തന്നെ, ഇതിൽ ഇതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഞാൻ വൺ മാൻ സ്റ്റാർട്ട് ചെയ്തു, ചെറിയൊരു വണ്ടി മേടിച്ച് ആവശ്യങ്ങളുടെ കമ്പനി പേരി കുറേ അവിടുന്ന് വാങ്ങിച്ച് ചെറുതായിട്ടുള്ള ഒരു സപ്ലൈ തുടങ്ങി. ഇപ്പോൾ അതിനുശേഷം അനുജൻ വന്നു, പിന്നെ കുറച്ച് കാലം കൂടെ നിന്നു, പിന്നെ അനുജൻ വീട്ടും പടി ഇതായപ്പോൾ നാട്ടിൽ തിരിച്ചു പോയി. പിന്നീട് നമുക്കൊരു ഇപ്പോൾ ഒരു 20 staff ഉണ്ട് ഓൾറെഡി. തുടക്കത്തിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു പിന്നെ അപെക്സ് എന്നൊക്കെ വിട്ട് കമ്പനിയിൽ ഫുൾ ടൈം. അതിൽ ഞാനൊരു 6 months നാട്ടിൽ പോയി നിന്ന്, എൻ്റെ ഒരു വിസ ക്യാൻസൽ ചെയ്ത് ഒരു 6 months ബാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് ഇതിൻ്റെ ഈ വിസയിൽ വന്നു, പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഉള്ളത് കൂടുതൽ റുവൈസിലൊരു ബ്രാൻഡ് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഹമീം എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നെ ബറാക്ക ന്യൂക്ലിയർ പ്രൊജക്ട് നടക്കുന്ന ഇവിടെയാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ സപ്ലൈ. അതോടെ വെച്ച് ദുബായിൽ ചെറിയ കമ്പനികളുണ്ട് സപ്ലൈ ചെയ്യുന്നത്, അബുദാബി കുറേ കമ്പനികളുണ്ട് നമുക്ക്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ 1987 തുടങ്ങി ഇന്ന് 27 years 2014 നിൽക്കുമ്പോൾ, കാരണം ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു കോമ്പറ്റീഷൻ, ഒരു മോണോപ്പൊളി ആയിരിക്കും അല്ലെങ്കിൽ ചെറിയ കോമ്പറ്റീഷൻ. പക്ഷേ ഇന്ന് ഒരുപാട് കോമ്പറ്റീഷൻ, കാരണം നമ്മൾ ഏത് ജംഗ്ഷനിലേക്ക് പോയി നോക്കിയാലും എന്നെ തൊട്ടടുത്ത് തന്നെ കാണാം. അപ്പോൾ ഈ കോമ്പറ്റീഷൻ എങ്ങനെയൊക്കെ? വളരെയധികം മാർക്കറ്റ് വളരെ ഡൗൺ ആയിപ്പോയി. അത് മീൻസ് ബിസിനസ് ഉണ്ടെങ്കിലും പ്രോഫിറ്റ് വളരെ കുറഞ്ഞു. അന്ന് ഞാൻ തുടങ്ങുന്ന സമയത്ത് വളരെയധികം മാർജിൻ ഉണ്ടായിരുന്നു, കാരണം ഇത്രയധികം കമ്പനികൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ മാർജിൻസ് ഉണ്ടായിരുന്നു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വിജയത്തിൻ്റെ പ്രധാന പങ്ക്. റാഷിദ് അൽ സാബി ട്രേഡിംഗ് കമ്പനിയിൽ എത്രത്തോളം ആ കമ്പനിയുടെ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമർ ആയിട്ട്? കസ്റ്റമേഴ്സായിട്ട് വളരെയധികം സർവീസ് ആണ്. കാരണം എന്താ, നമ്മൾ പ്രോംപ്റ്റ് ഡെലിവറി, ദർ ഇസ് നോ ചീറ്റിംഗ്, ഗുഡ് സർവീസ്, സ്ട്രേറ്റ് വേ ബിസിനസ്. ഇവർ ഇസ് ഒരു നമ്മളൊരു മെറ്റീരിയൽ, അത് ഈവൻ ചൈനീസ് മേക്കാണെങ്കിൽ ചൈനീസ് മേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കുള്ളൂ. അങ്ങനെ ചീറ്റ് ചെയ്യാൻ നമുക്കൊരു പൈസ വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മളുള്ള ബിസിനസ് എന്തോ കുറച്ച് കിട്ടിയാലും ആ ഉള്ള ഇതിൽ കൊണ്ടുപോകണം. നമ്മുടെ കുടുംബം നേരത്തെ പറഞ്ഞു, ചാവക്കാട് നിന്നാണ് വിവാഹം കഴിച്ചത്. കുട്ടികൾ 3 മൂത്തയാള്, മൂത്തയാളും മകൻ പേര് റംഷിദ് അബ്ദുൽ ബഷീർ. അബ്ദുൽ ബഷീർ മൂപ്പര് എൻ്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ട്, ഇന്നിപ്പോൾ ഇവിടെ ഇല്ല. സെക്കൻഡ് മകളുണ്ട്, പേര് റംഷീന അബ്ദുൽ ബഷീർ. അവർ വിവാഹം കഴിച്ച് 2 കുട്ടികളുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്, എൻ്റെ വളരെ അടുത്ത് തന്നെ താമസം. ഹസ്ബൻഡ് ഇവിടെ തന്നെ മുസഫയിൽ തന്നെ അവരുടെ ഒരു ബിസിനസ് ഉണ്ട്. പിന്നെ 3rd റഗീദ അബ്ദുൽ ബഷീർ, അവൾ 10th standard പഠിക്കുന്നുണ്ട് അബുദാബിയിൽ. അപ്പോൾ നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധങ്ങൾക്ക്
പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ബിസിനസ് ജീവിതത്തിൽ കുടുംബത്തിൻ്റെ പിന്തുണ എത്രത്തോളം? കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ പ്രദേശവും ഇവിടെ തന്നെ ഞാൻ എല്ലാവരെയും കൊണ്ടുവന്നു. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റേഴ്സ് എൻ്റെ മക്കളെ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ബ്രദർ ഇൻ ലോസ് എല്ലാം, അതുപോലെ തന്നെ വളരെയധികം എൻ്റെ നാട്ടിലുള്ള പിള്ളേർ, അടുത്തുള്ള കുറേ പേര് ഇവിടെ തന്നെ എൻ്റെ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഒരു കിട്ടിയത് വളരെ ഒരു അല്ലാങ്ങനെ കൊണ്ടുവരാനും അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാനും സാധ്യത തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. നന്ദി ആരോട്? ദൈവത്തിന് പറഞ്ഞു. ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? അന്നത്തെ ജീവിതത്തെ ആലോചിച്ച് നോക്കുമ്പോൾ അത് വളരെയധികം ഒരു ഇതാണ്. ഇന്നിപ്പോൾ പുതിയൊരു ജനറേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അന്നത്തെ ഇത് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മളുടെ മനസ്സിൽ കാണുന്നു ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണെന്നാണ് പറയുക. ഇപ്പോഴത്തെ ഇതിൽ ഇനി മുന്നോട്ടുള്ള യാത്ര എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് അങ്ങനെ പ്രത്യേകമായിട്ട് ഒന്നുമില്ല. ഈ ബിസിനസ്സിനെ മകനുണ്ട്, മകനൊന്ന് കുറേ സ്റ്റഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ നിന്നും ഇങ്ങനെ ബാക്കിലേക്ക് വലിയണം എന്നുള്ളൊരു ഉദ്ദേശം മനസ്സിലുണ്ട്. പക്ഷെ അത് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് അതിനെ സാധിക്കട്ടെ എന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ശരീരസുഖവും മനസ്സുഖവും ദീർഘായുസ്സും അള്ളാഹു തരട്ടെ. തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിമുഖം തന്നെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.